നീരജ്, നിന്റെ ഈ ദേഷ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ ഞാൻ കൊലപാതകയാണെന്ന്? ശരി, അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തോളൂ. നീ നിരപരാധി ആയിരിക്കുന്നിടത്തോളം കാലം നിന്റെ മേൽ ഒരു കുറ്റവും തെളിയിക്കാൻ സാധിക്കില്ല. അവനെ ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക. നിന്റെ ഈ ക്രൈം നടത്തിയിടത്തുള്ള സന്ദർശനം അത് നിനക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. നീരജ്, എനിക്ക് മറുപടി വേണം. നിനക്ക് ശരിക്കും തോന്നുന്നുണ്ടോ ഞാൻ ആ ജൂഹിയെ കൊന്നെന്ന്? അവന്, നീ വീട്ടിലേക്ക് പോ. ഈ വഴിക്കല്ല, ആ വഴിക്ക് പോ. ഈ വഴി പോലീസ് ഉണ്ടാവും. ഇനിയും നീ നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഉത്തരവാദി നീ മാത്രമായിരിക്കും. പൊയ്ക്കോ ഇവിടുന്ന്. ഞാൻ നിന്നെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് നിന്റെ നിരപരാധിത്വത്തിന് തെളിവ് വേണം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത്രയ്ക്കൊക്കെയായോ വിദ്യുത്? അവനെ കൊല്ലാനാണ് അപ്പോഴും എന്റെ മനസ്സിൽ തോന്നിയത്. ഞാൻ എന്നെ എങ്ങനെ കൺട്രോൾ ചെയ്തെന്ന് എനിക്ക് പോലും അറിയില്ല. അവനെ എങ്ങനെ ഞാൻ രക്ഷിക്കുക? അവള് നിരപരാധി എന്ന് തെളിയിക്കാൻ ഒരു തെളിവ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി മതി, ഇപ്പൊ തന്നെ ഒരുപാടായി. ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കും. ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. എന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ അവൻ. ഞാൻ ഇതിലെ 6 ബുള്ളറ്റുകൾ അവന്റെ നെഞ്ചിലേക്ക് ഷൂട്ട് ചെയ്യും. ഇനി എന്നെ തടയരുത്, എനിക്ക് അവനെ കൊല്ലണം. ഇപ്പൊ എല്ലാ പ്ലാനിങ്ങും മനസ്സിലാവുന്നുണ്ടല്ലേ? ആദ്യം ജൂഹിയെ കൊണ്ട് എനിക്കെതിരായി FIR ഉണ്ടാക്കിച്ചു. പിന്നീട് നീരജ് എന്നോട് പറഞ്ഞു ജൂഹിയെ ഒരിക്കൽ വിദ്യുത്തിന് ഒരു വീഡിയോ മെസ്സേജ് കൂടി അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജൂഹിയുടെ മർഡർ. അവനി ജൂഹി കാര്യങ്ങളെല്ലാം ട്വിസ്റ്റ് ചെയ്തിരിക്കുക. അവൾ പറഞ്ഞതെല്ലാം കള്ളമാണ്. പക്ഷെ അലി, ജൂഹിയുടെ സത്യം തെളിവാണ്. പക്ഷെ എന്റെ സത്യം ഊഹാപോഹവും. പിന്നെ ആ ബുള്ളറ്റ്, വിദ്യത്തിന് നമ്മൾ എത്തിച്ച ആ അസ്ഥികൾ. പക്ഷേ ആ അസ്ഥി ഒറിജിനൽ അല്ലായിരുന്നല്ലോ. അല്ലെ, തെളിവുകൾ കാണിക്കുന്നത് എന്താ? തെളിവുകൾ കാണിക്കുന്നത് ഇതാണ്, ഞാനാണ് വിദ്യത്തിനെ ഭീഷണിപ്പെടുത്തിയതെന്ന്. തെളിവെന്ന് പറഞ്ഞാൽ എന്താ അലി? എങ്ങനെ വേണമെങ്കിലും അത് വളച്ചൊടിക്കാം. ആർക്ക് വേണമെങ്കിലും കഥകൾ മെനയാം. എനിക്ക് 12 വയസ്സുണ്ടായിരുന്നപ്പോ എന്റെ മേൽ എന്റെ അമ്മയെ കൊന്ന കുറ്റം ചുമത്തി. അന്ന് ആ കഥ ആരാ പറഞ്ഞത്? രാജേശ്വരി വർമ്മ. തെളിവുകൾ അന്നും എതിരായിരുന്നു, ഇന്നും അങ്ങനെ തന്നെ. അവനെ, അതിന് നീ വെടിവെച്ചിട്ടുമില്ല, നീ അവളെ കൊന്നിട്ടുമില്ല. പക്ഷേ അല്ലേ, ഗണ്ണിലുണ്ടായിരുന്ന വിരലടയാളം എന്റെതല്ലേ. പിന്നെ അതിലും വലിയ കാര്യം, ജൂഹിക്ക് വെടി ഏൽക്കുന്ന സമയത്ത് ഞാനാണ് അവളുടെ അടുത്തുണ്ടായിരുന്നത്. എന്റെ കയ്യിലാണ് ഗണ്ണിരുന്നത്, മറ്റാരും ഉണ്ടായിരുന്നില്ല. അവനി, സത്യം അതല്ലല്ലോ. സത്യം ഇതാണ്, വെടിവെച്ചത് വിദ്യ തന്നെയാണ്. ആ സമയം ജൂഹി വിദ്യുത്തിന്റെ കൂടെയാണ് നിന്നത്, അതുകൊണ്ട് അവൻ അവളെ ഫോളോ ചെയ്തു. ഇത് മാത്രമാണ് സത്യം. നമ്മുടെ സത്യം ഒന്നും സത്യമല്ല അല്ലേ, കാരണം നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. നീരജാണ് നമ്മുടെ കോടതി. ആറ് മണിക്കൂറേ ഉള്ളൂ SCP. 6 മണിക്കൂർ. അതെ, 6 മണിക്കൂറുണ്ട് ഇനിയും എന്റെ കയ്യിൽ. അപ്പോ അത് നിനക്കറിയാം. പിന്നെ ഞാൻ എന്റെ ആഗ്രഹവും പറഞ്ഞിരുന്നു. നന്നായി കെയർ ചെയ്തോളാം ഞാൻ. അത്രയും കെയർ നീ പോലും കൊടുത്തു കാണില്ല. ഇനി വേണമെങ്കിൽ അവനി എന്ന പേരുള്ള ഒരു കൊട്ടാരം വരെ ഉണ്ടാക്കും. ആലോചിക്കുക SCP. അല്ലെങ്കിൽ എങ്ങനെയൊക്കെയുള്ള ആളുകളുടെ കൂടെ ജീവിക്കേണ്ടി വരും അവൾ. അല്ലെങ്കിൽ ചിലപ്പോൾ വിധി വരുമ്പോൾ തൂക്കിക്കൊല്ലാൻ സാധ്യതയുണ്ട്. എന്തിനാ ഇത്രയും സുന്ദരിയായ അവനിയെ നീ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്?
ഐ ഹോപ്പ് അവൾ സ്വതന്ത്രയായിരിക്കുന്നതായിരിക്കും നല്ലതെന്നാ. Am I right? പക്ഷെ അവന് നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ? ഇവിടെ വിട്ടു പോവും. കാരണം എന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ എന്റെ നീരജ് അത് സഹിക്കില്ല. അവൻ തകർന്നു പോവും. ഞാൻ ഇവിടം വിടും. ഇന്ന് രാത്രി തന്നെ സ്ഥലം വിടും. തൂക്കുകയർ. എനിക്ക് നീനാമ്മയുടെ അനുവാദം മാത്രം മതി. നീനാമ്മ എനിക്ക് അവനെ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണാൻ സാധിക്കില്ല. അവനി നിരപരാധിയാണ്. പിന്നെ എന്തോ അവളുടെ ജീവിതം ഇങ്ങനെ. പറയ നീനാമ്മ, നീനാമ്മ സമ്മതിക്കോ? സ്വഭാവത്തിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞത് അമ്മായിക്ക് ഒട്ടും വിഷമം ഉണ്ടാകരുത്, ടെൻഷൻ ഉണ്ടാക്കരുതെന്നാ. പക്ഷെ ആ പെണ്ണ് ജൂഹി പോയ പോക്കിന് കുറെ സ്ട്രെസ് കൊടുത്തിട്ടാ പോയത്. നീരജ്, നീരജ് പോയിട്ട് എന്തായി? കൊലപാതകിയെ കിട്ടിയോ? ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏതോ ഒരു പോലീസ് കേസ് എന്ന പോലെ. നീ എന്താ പറയുന്നത്? അവനിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന്. എന്തെങ്കിലും പറയൂ നീരജ്. എന്താ മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറയ്. എന്റെ ഡ്യൂട്ടിയാണ് കുറ്റവാളിയെ പിടിക്കേണ്ടതും സത്യം എന്താണെന്ന് അറിയേണ്ടതും. നിയമത്തിന്റെ കണ്ണിൽ എന്താണോ ശരി, ഞാനത് ചെയ്യും. സ്വന്തം ഭാര്യയെ രക്ഷിക്കേണ്ടതും നിന്റെ ഡ്യൂട്ടിയാണ്. നീരജ്, എന്നോട് ചോദിക്ക്, ഞാൻ ജൂഹിയെ കൊന്നിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചതൊന്നില്ലെങ്കിൽ നീ എങ്കിലും ഞാൻ പറയുന്ന വിശ്വസിക്കുന്ന എങ്കിലല്ലേ നിനക്ക് അവനി നിരപരാധിയാണെന്ന് തെളിയിക്കാൻ സാധിക്കും. അതിനു വേണ്ടി നീ നിന്റെ കണ്ണുകൾ ആദ്യം അടക്കേണ്ടി വരും. കുറച്ചു നേരം ശാന്തമായിട്ടിരിക്കണം. എനിക്ക് അതിനു വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യണം. എന്നാലും നിന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റൂ. അപ്പോ നീ കണ്ണുകൾ അടക്കേ. നീയെങ്കിലും വിശ്വസിക്കണം ഞാൻ നിരപരാധിയാണെന്ന്. കാരണം നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് മറ്റൊരു കുഴപ്പവും വരില്ല. നീരജ്, നീരജ്, ഇതൊക്കെ എന്താ? വേണ്ട നീരജ്, എനിക്ക് ടെസ്റ്റ് വേണം. വേണ്ട, എനിക്ക് നിന്നെ കൊണ്ട് ഒരു ടെസ്റ്റും ചെയ്യിക്കണ്ട. പക്ഷെ അതെന്തുകൊണ്ടാ? നിനക്ക് എന്നെ സംശയമല്ലേ? ഞാനത് കണ്ടത് നിന്റെ കണ്ണുകളിൽ. ഞാനിപ്പോ ഇത്രയും ആഗ്രഹിക്കുന്നുള്ളൂ എന്റെ ബർത്ത്ഡേ അന്ന്. അന്നത്തെ ആ ദിവസത്തിൽ ഞാൻ ഇത്രമാത്രം ആഗ്രഹിക്കുന്നുള്ളൂ. അന്ന് നീ എനിക്ക് പ്രോമിസ് ചെയ്തു തന്ന ഗിഫ്റ്റ് ഇപ്പൊ എനിക്ക് തരണം. ഈ വളകൾ നിന്റെ മനോഹരമായ കൈകളിൽ ഇട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
അവനെ ഞാൻ നിനക്ക് ഒരുപാട് വേദന തന്നിട്ടുണ്ട്. നമുക്കൊരു സിമ്പിൾ മാരിഡ് ലൈഫ് ഉണ്ടാക്കാമായിരുന്നു, ഒരു ഹാപ്പി മാരിഡ് ലൈഫ്. പക്ഷെ എൻ്റെ ഭൂതകാലത്തിൻ്റെ വരവോടെ, ജൂഹിയുടെ വരവോടെ നമ്മുടെ ജീവിതം എവിടെയൊക്കെയോ കൈവിട്ടു പോയി. എന്നിട്ടും നീ മിഷ്ടിയെ സ്നേഹിച്ചു, ജൂഹിയെ സപ്പോർട്ട് ചെയ്തു, അവളെ സഹായിച്ചു. അതിൽ നിന്റെ ഒരു തെറ്റുമില്ല. തെറ്റ് പറ്റിയത് എനിക്ക് മാത്രമാണ്. അവനി, നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞാനാണ്, ഏറ്റവും കൂടുതൽ ദുഃഖം തരുന്നതും ഞാൻ തന്നെയാണ്. ഒരു കാര്യം ഓർമ്മ വേണം അവന്, ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചിരുന്നാലും ലോകം നിന്നെക്കുറിച്ച് ഒന്നും ചിന്തിക്കില്ല. പക്ഷെ നീ എന്നെക്കുറിച്ച് എന്ത് ചിന്തിച്ചാലും, എന്തൊക്കെ തന്നെ സംഭവിച്ചാലും, ഞാൻ എന്നെന്നും നിന്നെ മാത്രം, നിന്നെ മാത്രമായിരിക്കും സ്നേഹിക്കുക. എനിക്കറിയാം, ജീവനാന്ത നീ എന്നെ വെറുത്തേക്കാം. നീ ജൂഹിയെ കൊന്നിട്ടില്ല, പിന്നെ എന്തിനാ ശിക്ഷ നീ അനുഭവിക്കണം? നിന്നെ രക്ഷിക്കാൻ ഈ ഒരു വഴി മാത്രമേ എന്റെ മുമ്പിൽ ഞാൻ കണ്ടുള്ളൂ. ജീവിച്ചാലും അകന്ന് ജീവിച്ചാലും ആളുകൾ നമ്മളെ കുറിച്ച് എന്ത് തന്നെ പറഞ്ഞു നടന്നാലും, നീരജ്, നിന്റെ മനസ്സ് തന്നെ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും, ഞാൻ എന്നും നിന്റേത് മാത്രമായിരിക്കും. നീരജ്, ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കുള്ളൂ. ഇനി ഒരു വഴിയുമില്ല സർ, എല്ലാ തെളിവും ഏട്ടത്തിക്കെതിരാണ്. സാർ, ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. സർ, നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൽ ഉറപ്പായും ഹെൽപ്പ് ചെയ്യും, അതുകൊണ്ട് പറയുക. ഏട്ടത്തി മിസ്റ്റിക്കും ഏട്ടത്തിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അലി വഴി. അലിയാണ് എന്നോട് ഈ പ്ലാനിനെ കുറിച്ച് പറഞ്ഞത്. സർ, ഏട്ടത്തി മിസ്റ്റിയോടൊപ്പം ഇവിടെ ദൂരേക്ക് പോകാനിരുന്നത്. നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്താണോ? ആ അലിയെ വിശ്വസിക്കുന്നോ? അവൻ അല്ലെങ്കിലേ പേടിയായിരുന്നു. അറിയോ അവൻ എന്താ അവനോട് പറഞ്ഞതെന്ന്?
അവനെ നീ ഇവിടുന്ന് ഓടി പോകണമെന്ന്. അത് നന്നായി അവനി അവനെ തടഞ്ഞത്, അല്ലെങ്കിൽ വിവരമില്ലാത്തവൻ. ഏഴ് മിനിറ്റേ ബാക്കിയുള്ളൂ ബ്രോ. കൃത്യം ഏഴ് മിനിറ്റിന് ശേഷം ഞാൻ നിന്റെ വാതിലിന് മുൻപിലുണ്ടാകും. ഞാൻ ആലോചിക്കുക ഏത് കാറിലാണ് വരേണ്ടതെന്ന്. അതെന്താന്ന് വെച്ചാൽ എന്റെ അവനിയെ കൊണ്ടുപോകാനുള്ളതല്ലേ എനിക്ക്. ഇന്ന് എനിക്ക് അവളെ തരുമല്ലോ അല്ലേ? അതെ, അവനി ഇന്ന് തരാൻ തന്നെയാ പോകുന്നത്. അലിയുടെ മെസ്സേജ്, വേഗം പുറത്തേക്ക് വരും, ഞാൻ വെയിറ്റ് ചെയ്യാണ്. നീരജ് മേനോൻ, നീ അവനിയെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ അവളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ ചെറിയ കാര്യം തീർച്ചയായും പൂർത്തിയാക്കും. Just like a good boy, നിന്റെ കൈ എന്റെ കൈയിലേക്ക് തരാൻ പോവുകയാണ്. ഇവിടെ എന്താ നടക്കുന്നത് നീരജ്? പോലീസ് ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ എന്താ സംഭവിച്ചത്? Do not cross the line. പറഞ്ഞിരുന്നതാണ് ഞാൻ, ലൈൻ ക്രോസ് ചെയ്താൽ അതിന്റെ ഉത്തരവാദി നീ മാത്രമായിരിക്കുമെന്ന്. നീരജ്, ഞാൻ പറയുന്നതെന്ന് കേൾക്കും, ഞാൻ നിരപരാധിയാണ്. ഞാൻ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഉത്തരവാദി നീ മാത്രമായിരിക്കുന്നു. പറഞ്ഞു അതോ ഇല്ലയോ? നീരജ്, എല്ലാ തെളിവുകളും എനിക്കെതിരാണ്. ഞാനത് മനസ്സിലാക്കുന്നു. പക്ഷെ നീ എന്റെ സ്വന്തമല്ലേ? ഞാൻ പറയുന്നത് നീ എങ്കിലും മതി. അവനി മതി. ഞാൻ വിചാരിച്ചു നിന്റെ ഭർത്താവായ നീരജിനെ നീ വിശ്വസിക്കുമെന്ന്. ഞാൻ വിചാരിച്ചു നിന്നെ പ്രാണന തുല്യം സ്നേഹിക്കുന്ന നീരജിനെ നീ വിശ്വസിക്കുമെന്ന്. എ സി പി നീരജ് മേനോൻ ഒരിക്കലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ അനുവദിക്കില്ല. അതുപോലെ ഒരിക്കലും ഒരു കുറ്റവാളി രക്ഷപ്പെടാനും അനുവദിക്കില്ല. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അത് എന്നോട് ഷെയർ ചെയ്യണമെന്ന്. എങ്കിലും എനിക്ക് നിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ സാധിക്കുമെന്ന്. നീ എപ്പോഴും അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. നിന്റെ മനസ്സ് പറയുന്നത് എന്തോ അത് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം. നീരജിന്റെ മനസ്സിൽ എന്താണെന്ന് നീ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. ഈ വിവാഹത്തിന്റെ, ഈ ബന്ധത്തിന്റെ, ഈ സ്നേഹത്തിന്റെ അർത്ഥം എന്താണ്?
നീരജ് ഒന്ന് നിർത്തുന്നുണ്ടോ? അതി ഇപ്പൊ നീ കുറ്റവാളിയുടെ വഴിയിൽ സഞ്ചരിച്ച സ്ഥിതിക്ക് ഇപ്പൊ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ നീരജ് എ സി പി നീരജ് മേനോനാണ്, നിന്റെ ഭർത്താവല്ല.